നാൽപ്പത്തിയാറാമത്തെ എപ്പിസോഡിലേക്ക് സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം. ഷോപ്പിംഗ് സമയത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് ആദ്യം അവിടെ കണ്ട. ഒരു മനോഹരമായ പൂവിൻ്റെ ക്ലോസപ്പ് ചിത്രമാണ്. എന്താണ് പേരൊന്നറിയില്ല. ജോജുവിൻ്റെയും പൗലോസേട്ടൻ്റെയും ഒരു നാടോടി നൃത്തത്തിൻ്റെ സ്റ്റൈലാണ്. കാശ്മീരിലെ ഒരു ഖാദി ഷോപ്പിലെ കാഴ്ചയാണ് ഇനി. അവിടുത്തെ കാശ്മീരി സിൽക്കിൻ്റെ നല്ല ഒരു പരവതാനിയാണ്. 15,000 രൂപയാണ് വില പറഞ്ഞത്. 3 കോടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 30,000 രൂപയ്ക്ക് നൽകും. അവിടുത്തെ ഷോപ്പിൽ വേണുഗോപാൽ സാറ് പെട്ടെന്ന് തന്നെ കയറിപ്പറ്റി. കാശ്മീരിൽ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന ചീനാർ എന്ന് പറയുന്ന ഒരു ഇല വൃക്ഷമാണ്. നമ്മളുടെ ആലിനൊക്കെ സാമ്യമുള്ളതാണ്. എയർപോർട്ടിലെ ദൃശ്യങ്ങൾ, ആകാശ കാഴ്ചകൾ വീണ്ടും വളരെ മനോഹരമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു. എയർ ഏഷ്യയിൽ നിന്നുള്ള 2 സ്ലിപ്പുകളാണ്. വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ നമുക്ക് പറക്കുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. പ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് അനുഭവം. ചലനത്തിൻ്റെ ആപേക്ഷികത ഇല്ലാത്തതുകൊണ്ട് തോന്നിക്കുന്നതാണ്. അത്ഭുതകരമായ ദൃശ്യം. Terminal 3, New Delhi. We thank you for flying with Air Asia. Have a wonderful day ahead. Guwahati ki yatra kar rahe hain, unse nivedan hai wo apne sthan par hi baithe rahein. Aur jaldi hi yahan. പാലം വിമാനത്താവളത്തിലെ കുറേ ദൃശ്യങ്ങൾ, വളരെയേറെ കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ളതാണ് ആ വിമാനത്താവളത്തിൽ. അവിടെ വെച്ച് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തോന്നി. സൂര്യ നമസ്കാരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ പശ്ചാത്തലത്തിൽ കാണുന്നത്. മനോഹരമായൊരു ആനയാണ്. നമുക്ക് ധാരാളം സമയം അവിടെ ചിലവഴിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 മണിയോടെ കയറിപ്പറ്റി. അതിലെ ഒന്ന് രണ്ട് ദൃശ്യങ്ങളാണ്. ഫ്ലൈറ്റിൽ നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ കഴിക്കാൻ കിട്ടിയിരിക്കുന്ന സാധനങ്ങളാണിത്. തരക്കേടില്ല. കേരളത്തിലെ പ്രഭാതം നമ്മളെ വരവേൽക്കുന്നു. 6:30 7 മണിയൊക്കെ ആയിട്ടുണ്ട്. മേഘാവൃതമായതുകൊണ്ട് വൈകി മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. വടക്ക് തെക്ക് നേരെ യാത്ര ചെയ്ത് വന്നിട്ട് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ ആ ജലാശയത്തിൽ മുകളിൽ വെച്ചിട്ടാണ് ഒരു ഗ്രഹോളം തിരിഞ്ഞ് നമ്മൾ പടിഞ്ഞാറോട്ടിലേക്ക് തിരിഞ്ഞു പോകാം. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വിശദമായിട്ട് കാണാം. മീഡിയം ഹൈറ്റിലേക്ക് താഴ്ന്നു പോകുന്നതുകൊണ്ട് കാഴ്ചകളെല്ലാം ഭംഗിയായിട്ട് കാണാം.
नमस्कार कोचीन अंतर्राष्ट्रीय वाणिज्य पर आप सभी का स्वागत है। स्थानीय समय के अनुसार सुबह के 7:36 हुए हैं। हमें सूचित करते हुए खुशी हो रही है कि हम अपने निर्धारित समय से 30 मिनट पहले कोचीन हवाई अड्डे पर उतरे हैं। आपकी सुरक्षा को ध्यान में रखते हुए आपसे निवेदन है कि आप अपने स्थान पर बैठे रहें और अब आप अपने मोबाइल फोन का उपयोग कर सकते हैं। सामान कक्ष को खोलते समय सावधानी बरतें। विमान से निकलने से पूर्व अपनी सीट पॉकेट और ओवरहेड कंपार्टमेंट की जांच कर लें ताकि आपको कोई भी जरूरी सामान जैसे वॉलेट, पासपोर्ट या इलेक्ट्रॉनिक उपकरण विमान में ना रह जाए। आपके साथ यात्रा करके हमें खुशी हुई और हम दोबारा आपके साथ यात्रा करने की कामना करते हैं। आगमन पर किसी भी सहायता की आवश्यकता हो तो हमारे स्थल कर्मचारियों से संपर्क करें। एयरएशिया के साथ यात्रा करने के लिए धन्यवाद। आपका दिन सुखद रहे। इंटरनेशनल एयरपोर्ट The local time now is 38 minutes past 7. We are pleased to inform you that we have landed 30 minutes ahead of our scheduled time of arrival. For your safety, please remain seated and use of mobile phones are now permitted. Please do take care while opening the red compartment. Before leaving the aircraft, please check your belongings such as wallet, തിരിച്ച് നമ്മൾ അങ്ങനെ വീണ്ടും നമ്മളുടെ സ്വന്തം സ്ഥലത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. സന്തോഷ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പ്രകടനത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നമ്മളറിയാത്ത ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. നമ്മളൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ അതിനനുസരിച്ച് പോയത് അദ്ദേഹത്തോടുള്ള ഒരു പ്രത്യേക നന്ദി ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഒരു അവസരം ഇങ്ങനെ ഉണ്ടായത് ഇനി മുന്നോട്ട് നമുക്ക് വിമാനത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തനായി വരാനായിട്ട് സാധിച്ചു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇനി കാണാൻ നമ്മളെ കൊണ്ട് കൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. സന്തോഷത്തോടെ ഇനി കാണാൻ ദൈവം ഇടയാകട്ടെ എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ. ഞങ്ങളൊരു ഒരു പൊതു തീരുമാനം ഒന്ന് അറിയിച്ചിട്ട് എമ്മാറും നമ്മുടെ കൂടെ വന്നു. എമ്മാറും നേരത്തെ നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാംസ് എല്ലാം ചാർട്ട് ചെയ്തു, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, ഇത്ര പ്രയാസപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അത് വീണ്ടും ഒരു എക്സ്ട്രാ ചെലവ് കൂടെയാണ് നമ്മളെ കൊണ്ട് പോവുകയും വരികയും ചെയ്തത്. യാത്രകൾ പക്ഷെ തീരുന്നില്ല. സ്നോഫോൾ തേടി പുരുഷവും കുടുംബവും വീണ്ടും മണാലിയിലേക്ക്, അവളുടെ ആ നിമിഷങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ബ്യൂട്ടിഫുൾ ഡേയ്സ് ഇൻ കാശ്മീർ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ക്ഷമയോടെ ഇത് കണ്ടിരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ മനഃശാസ്ത്ര പദ്ധതികൾ തുടങ്ങുന്നതാണ്. അതുവരേക്കും എല്ലാവരും